സുഹൃത്തുക്കളെ, നമസ്കാരം. നാം ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടാറുണ്ട്. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നേരിടാത്ത ഒരു ജീവിതവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, ഒരു മനുഷ്യ ജീവിതവും ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും മുന്നിൽ തളർന്നു പോകാറുണ്ട്, തകർന്നു പോകാറുണ്ട്. ജീവിതത്തെ വലിച്ചെറിഞ്ഞു പോകുന്നവരുണ്ട്, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നവരുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ ദാരുണമായ ദുരന്തങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ സമൂഹത്തിൻ്റെ വിധിയെഴുത്തുകളെ ഭയന്ന്, ജീവിതത്തിലെ പരാജയങ്ങളെ ഭയന്ന്, പരാജയ ഭീതികൾ മൂലം പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളുമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ നിന്നെല്ലാം കരുത്തു നേടേണ്ടതുണ്ട്. പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാതെ, പ്രശ്നങ്ങൾക്ക് മുന്നിൽ തളർന്നു വീഴാതെ, ആത്മഹത്യകളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകാതെ, ആരുടെയെങ്കിലും വിധിയെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് കരുതുകയും അതിൽ നിന്നൊക്കെ ഉണർന്നെഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ വിശാലമായ ആകാശത്തിലേക്ക് നമുക്ക് ഉയർന്നു ചെല്ലണം, അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയാം, ഈ പരീക്ഷാ റിസൾട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക്, പരീക്ഷാ ഫലങ്ങളിലൊക്കെ പരാജയപ്പെടുന്ന കുട്ടികൾ, എത്രയോ കുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൻ്റെ അപമാനം ഭയന്നിട്ട്. അപ്പോൾ തോൽക്കുന്നവരെയൊക്കെ ഇവിടെ പരിഹസിക്കുന്ന, തോൽക്കുന്നവരെല്ലാം ജീവിതത്തിൽ തോറ്റവരായിട്ട് തീരുന്നവരായിട്ട് കരുതുന്ന അത്തരക്കാരെയൊക്കെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവരെയൊക്കെ ഭയന്നിട്ട് ആത്മഹത്യ ചെയ്ത എത്രയെത്ര കുഞ്ഞുമക്കൾ, കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ തോറ്റവരാരും തോറ്റവരല്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയുടെ കഥയുണ്ട്. സ്കൂളിൽ അവൻ്റെ അധ്യാപകർ അവനെ ഏറ്റവും മഠേനായ വിദ്യാർത്ഥിയായിട്ടായിരുന്നു കണ്ടത്. നിരന്തരം അവൻ പരിഹസിക്കപ്പെട്ടു. അവൻ്റെ സഹപാഠികളുടെ മുന്നിൽ വെച്ച് അവൻ ഈ അധ്യാപകരുടെ പരിഹാസങ്ങളൊക്കെ കേട്ട് വലിയ വിഷമത്തോടുകൂടിയാണ് സ്കൂളിലെ ഓരോ ദിനവും കടന്നുകൂടിയത്. തങ്ങളുടെ സ്കൂളിൽ ഇവൻ പഠിക്കുന്നത് തങ്ങളുടെ സ്കൂളിന് തന്നെ അപമാനമാണെന്ന് കരുതിയ ക്ലാസ് ടീച്ചർ ഒരിക്കൽ ഒരു കത്തെഴുതിയിട്ട് ഈ കുട്ടിയെ ഏൽപ്പിച്ചു. നിൻ്റെ അമ്മയുടെ കയ്യിൽ ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടി തൻ്റെ ബാഗിൽ നിന്ന് കത്തെടുത്തിട്ട് അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മയെ ക്ലാസ് ടീച്ചർ തന്ന കത്താണ് അമ്മയ്ക്ക് തരാൻ പറഞ്ഞുവെന്ന് പറഞ്ഞു. അമ്മ ആ കത്ത് വായിച്ചു നോക്കി. ആ കത്ത് വായിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുട്ടി ഇങ്ങനെ കൗതുകത്തോട് ജിജ്ഞാസയോട് നോക്കി നിൽക്കുകയാണ്. കുട്ടി ചോദിച്ചു, അമ്മ എന്തിനാണ് കരയുന്നത്? എന്താണ് എൻ്റെ ക്ലാസ് ടീച്ചർ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അമ്മ ആ മകനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൻ അതിസമർത്ഥനായൊരു വിദ്യാർത്ഥിയാണ്, മോനെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ആ സ്കൂളിലില്ല, അതുകൊണ്ട് മോനെ ഇനി വീട്ടിലിരുത്തി പഠിപ്പിക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വലിയ സന്തോഷം തോന്നി. കാരണം നിരന്തരം ക്ലാസ് മുറിയിൽ അപമാനിക്കപ്പെട്ടിരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് ആരൊക്കെയാണോ അവനെ അപമാനിച്ചത് ആ ക്ലാസ് ടീച്ചർ തന്നെ അമ്മയോട് പറഞ്ഞിരിക്കുന്നു, കത്തിലെഴുതിയിരിക്കുന്നു, ഞാനൊരു സമർത്ഥനായ കുട്ടിയാണ്, എന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ അവിടെ ഇല്ല, അപ്പോൾ അവരെക്കാളൊക്കെ സാമർഥ്യമുള്ള തൻ്റെ സഹപാഠികളെക്കാളൊക്കെ കഴിവുള്ള ഒരു കുട്ടിയാണ് താനെന്ന് അധ്യാപിക പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. ആ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞല്ലോ എന്നോർത്ത് അവന് സന്തോഷം തോന്നി. ആ അമ്മ തൻ്റെ മകന് വേണ്ടിയിട്ട് വീട്ടിലൊരു പഠനമുറി ഒരുക്കി, ഒരു പുസ്തകശാല തന്നെ, ഒരു ലൈബ്രറി തന്നെ അവൾ അവിടെ സംഘടിപ്പിച്ചു. ആ അമ്മ അവൻ്റെ അധ്യാപികയായി മാറി. അവനെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചു. അവന് ശാസ്ത്രബോധവും ശാസ്ത്ര കൗതുകവും ഒക്കെ ഉണ്ടാക്കി. ക്രമേണ അവൻ്റെ വീട് അവൻ്റെ സർവകലാശാലയായി മാറി. അവനിൽ അന്വേഷണത്വരയുണ്ടായി. കണ്ടുപിടുത്തങ്ങളുടെ പിറകിൽ പോകാനുള്ള കൗതുകമുണ്ടായി. അങ്ങനെ അവൻ്റെ പഠനമുറി ഒരു ലാബായിട്ട്, ഒരു പരീക്ഷണശാലയാക്കി അവൻ മാറ്റി. ഒരുപാട് പരീക്ഷണങ്ങൾ അവൻ നടത്തി. അങ്ങനെ അവൻ ലോകപ്രശസ്തമായ അനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് ലോകത്തിന് വെളിച്ചം പകർന്ന മഹാനായൊരു ഗവേഷകനായി, ശാസ്ത്രകാരനായി. അവനുടെ പേര് തോമസ് ആൽവ എഡിസൺ എന്നായിരുന്നു. ആയിരക്കണക്കിന് പേറ്റൻറ്റുകൾ സ്വന്തമാക്കിയ, അമേരിക്ക കണ്ട ഏറ്റവും വലിയ, അമേരിക്ക എന്നല്ല ലോകം കണ്ട തന്നെ നല്ല വ്യവസായികളിൽ ഒരാളായ, സംരംഭകനായ തോമസ് ആൽവ എഡിസൺ. ആ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു സ്കൂളിലെ മഠേനായ വിദ്യാർത്ഥിയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നതും. പിൽക്കാലത്ത് ലോകത്ത് സ്കൂൾ മുറികളിൽ, പാഠശാലകളിൽ, പാഠപുസ്തകങ്ങളിലൊക്കെ കുട്ടികൾ പഠിച്ച സയൻറ്റിസ്റ്റായി മാറിയ, ഗവേഷകനായി മാറിയ കുട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം തോമസ് ആൽവ എഡിസന് തൻ്റെ വീട്ടിലെ ഒരു പുസ്തകത്തിൽ നിന്നും പഴയ ആ കത്ത് തിരിച്ചു കിട്ടി. അവൻ വളരെ കൗതുകത്തോടുകൂടി ആ കത്ത് തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വികാരഭരിതനായിത്തീർന്നു. ആ കത്തിൽ എഴുതിയിരുന്നത്, ടീച്ചർ അമ്മയോട് പറയുകയായിരുന്നു, നിങ്ങളുടെ മകൻ ഒരു മഠേനായ കുട്ടിയാണ്, അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്കൂളിന് അപമാനമാണ്, അതുകൊണ്ട് ദയവായി
അവനെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കരുത് എന്നായിരുന്നു. അപ്പോൾ തോമസ് ആൽവാ എഡിസൺ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് വലിയ അഭിമാനം തോന്നി. സ്കൂൾ തന്നെ പുറത്താക്കിയപ്പോൾ തൻ്റെ മനസ്സ് ഒരിക്കലും പതറിപ്പോകാതെ താനൊരു സമർത്ഥനായ കുട്ടിയാക്കി തൻ്റെ മുന്നിൽ അമ്മ അന്ന് ആ കത്തിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയും തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തി തരികയും ചെയ്തു. അമ്മ ആ കത്ത് അന്ന് യഥാർത്ഥത്തിൽ വായിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി യഥാർത്ഥത്തിൽ തളർന്നു പോകുമായിരുന്നു. മറിച്ച് ആ കുട്ടിയുടെ മനസ്സിനെ മറ്റൊരു രീതിയിൽ ലോകത്തെ കാണാനായിട്ട് ആ അമ്മ പ്രാപ്തനാക്കി. അതിൻ്റെ താഴെ ആ സ്കൂൾ ടീച്ചർ എഴുതിയ വരികളുടെ താഴെ തോമസ് ആൽവാ എഡിസൺ കുറിച്ച് വെച്ചു. അതെ, തോമസ് ആൽവാ ഒരു മഠേനായ കുട്ടിയായിരുന്നു. പക്ഷേ അവനെ ലോകമറിയുന്ന സമർത്ഥനായ ഗവേഷകനാക്കി മാറ്റിയത്, സംരംഭകനാക്കി മാറ്റിയത് അമ്മയായിരുന്നു. എൻ്റെ അമ്മ എന്ന വലിയ അധ്യാപികയായിരുന്നു എന്ന് തോമസ് ആൽവാ എഡിസൺ അവിടെ കുറിച്ച് വെച്ചു. ഈ കത്ത് ഒരു സാങ്കല്പികമാകാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു കത്തിൻ്റെത് ഒരു കഥ മാത്രമായിരിക്കാം. പക്ഷേ തോമസ് ആൽവാ എഡിസൻ്റെ ജീവചരിത്രകാരന്മാർ പോലും അദ്ദേഹം ഒരു സ്കൂൾ ഡ്രോപ്പ്ഡ് കുട്ടിയായതായിട്ട്, ഡിഫിക്കൽട്ട് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ അധ്യാപകർ ചിത്രീകരിച്ചൊരു കുട്ടിയായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം തുടർന്നു പോകാൻ കഴിയാത്ത ഒരു കുട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രകാരന്മാരുമൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നുണ്ട്. തോമസ് ആൽവാ എഡിസൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രചോദനമാണ്. ആരുടെയും വിധിയെഴുത്തുകൾക്ക് മുന്നിൽ നമ്മളുടെ ജീവിതം അവസാനമാകുന്നില്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ആളാണ് തോമസ് ആൽവാ എഡിസൺ. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ അന്വേഷണ ബുദ്ധിയും സ്ഥിരോത്സാഹവും എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾക്കാണ് അദ്ദേഹത്തിന് സഹായം നൽകിയത്. എന്ന് മാത്രമല്ല, ഈ വൈദ്യുത ബൾബുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ തോമസ് ആൽവാ എഡിസൺ തന്നെ പറയുന്നുണ്ട്, ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പരാജയമായിരുന്നില്ല, ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതിലൂടെ ഞാൻ പഠിച്ച പാഠം ഈ വഴിയിൽ പോയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വഴി, പരാജയത്തിൻ്റെ ഒരു വഴി എങ്ങനെ മറ്റൊരു വിജയത്തിലേക്ക് എത്തിക്കാം എന്നുകൂടി ലോകത്തിന് മുന്നിൽ പറഞ്ഞ ആളാണ് എഡിസൺ. അതുപോലെ എഡിസൺ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഒരു കണ്ടുപിടുത്തവും മനുഷ്യരാശിക്ക് ദോഷമായി മാറിയിട്ടില്ല. മനുഷ്യന് ഗുണകരമായ, ശാസ്ത്രത്തിനും മാനവരാശിക്കും ഗുണകരമായ, മാനവികോന്മുഖമായ കണ്ടുപിടുത്തങ്ങളാണ് തൻ്റേതെന്ന് അഭിമാനപ്പെടുന്നു. അദ്ദേഹം ബോംബോ തോക്കോ ആയുധങ്ങളോ ഒന്നും കണ്ടുപിടിക്കാൻ പോയില്ല. തോമസ് ആൽവാ എഡിസനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളുമായി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായ അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളുമായി നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാം. ഈ ഭാഗം പ്രധാനമായിട്ട് പറയാൻ ശ്രമിച്ചത്, ആരുടെയും വിധിയെഴുത്ത്, നമ്മളെക്കുറിച്ചുള്ള ആരുടെയും വിധിയെഴുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് നാം തെളിയിക്കാം, നമുക്ക് തെളിയിക്കാൻ കഴിയണം. അതിനൊരു പ്രചോദനമാകട്ടെ തോമസ് ആൽവാ എഡിസൻ്റെ ജീവിതം. ഗുഡ് ബൈ.